കണ്ണൂരിലെ ട്രെയിൻ തീവയ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വിവാദ പരാമർശവുമായി കെ ടി ജലീൽ എംഎൽഎ ഹിന്ദു മുസ്ലിം അകൽച്ചയുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്നതാണ് ട്രെയിൻ തീവയ്പ് എന്ന ആരോപണമാണ് കെ ടി ജലീലിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകുന്നത്. ഏലത്തൂർ തീവയ്പ് സംഭവത്തിലും സമാനവാദവുമായി എംഎൽഎ രംഗത്ത് വന്നിരുന്നു. ഇത് കെ ടി ജലീൽ നടത്തുന്ന ഒരു കവർ ഫയർ ആണോ എന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. തീവയ്പിൽ സംഘപരിവാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഈ അവസരങ്ങളെ മുതലെടുത്തുകൊണ്ട് കേരളത്തിൽ തീവ്രവാദികൾക്ക് ഒരു സുരക്ഷിത ഇടം ഒരുക്കുകയും ചെയ്യുകയാണോ ജലീൽ എന്ന ചോദ്യവുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെ സഹായിക്കാൻ വേണ്ടി പാക് പട്ടാളം നടത്തുന്ന തരത്തിലുള്ള കവർ ഫയറാണ് ജലീലിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകുന്നത് എന്ന ആക്ഷേപങ്ങളുമായി നിരവധി പേർ വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിർത്തികൾ വഴി മറ്റൊരു രാജ്യത്തേക്ക് തീവ്രവാദികൾ നുഴഞ്ഞു കയറുമ്പോൾ തീവ്രവാദികളിൽ നിന്നും ആ രാജ്യത്തെ സൈനികരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വെടിവയ്പ് നടത്തുന്ന പാക് സൈന്യത്തിന് സമാനമാണ് ജലീലിന്റെ തന്ത്രം. കേരളത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ശക്തമാകുമ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് രാഷ്ട്രീയം കലർത്തി ജനങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ച് തീവ്രവാദികൾക്ക് വേണ്ടുന്ന സുരക്ഷാ താവളം ഒരുക്കുകയാണോ ജലീൽ ചെയ്യുന്നത് എന്ന് ജനങ്ങൾ സംശയവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിഷ്ക്രിയമല്ല, ജലീൽ എംഎൽഎയുടെ നാവ് അതിനുദാഹരണമാണെന്നും ജലീൽ പഴയ സിമി നേതാവ് തന്നെയെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ എംഎൽഎക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട്. കെ ടി ജലീലിന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. ഫാസിസ്റ്റുകളുടെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണമാണ്. തൃശൂർ ഇങ്ങെടുക്കാനും കണ്ണൂർ സ്വന്തമാക്കാനും ഹിന്ദു മുസ്ലിം അകൽച്ച ഉണ്ടാക്കലല്ലാതെ രക്ഷയില്ലെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ആദ്യ ശ്രമം കോഴിക്കോട്ട് എലത്തൂരിൽ പരാജയപ്പെട്ടപ്പോൾ നടത്തിയ രണ്ടാം ശ്രമമാണോ കണ്ണൂരിലേത്? ഇടതുപക്ഷത്തെ തകർക്കാൻ എന്തും ചെയ്യും സംഘപരിവാരങ്ങൾ. കേരളത്തിൽ ഒരു ഗോത്രയുണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കം കരുതിയിരിക്കുക. വർഷങ്ങൾക്ക് മുൻപ് താനൂരിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്രയ്ക്ക് നേരെ പ്രയോഗിക്കാനിരുന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയിരുന്നു. അന്നത്തെ മലപ്പുറം എസ് പി പറഞ്ഞ വാക്കുകൾ പ്രസക്തമാണ്. മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു. ഷഹീൻബാഗിൽ കെട്ടിത്തിരിയാതെ മാധ്യമങ്ങൾ ഗോത്ര തീവണ്ടി ദുരന്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ടും ഈ സമയത്ത് പുറത്തുവിടുകയല്ലേ ചെയ്യേണ്ടത്? രാജസ്ഥാനിലെ ജയ്പൂരി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സ്ഫോടനത്തിൽ 71 പേരാണ് കൊല്ലപ്പെട്ടത്. 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർക്ക് കീഴ്ക്കോടതി നൽകിയ വധശിക്ഷ രാജസ്ഥാൻ ഹൈക്കോടതി റദ്ദാക്കി. പ്രതികളെന്ന് പോലീസ് പറഞ്ഞവരെ വെറുതെ വിട്ടു. ഹൈക്കോടതി വിധിന്യായത്തിൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ കളമൊരുക്കിയ പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. ബന്ധപ്പെട്ട പോലീസ് മേധാവികൾക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് രാജസ്ഥാൻ ചീഫ് സെക്രട്ടറിക്ക് ശക്തമായ നിർദ്ദേശവും നൽകി. കണ്ണൂർ ട്രെയിൻ കത്തിക്കലിന്റെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ മാധ്യമ ടാക്കൂർ സേനയുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നന്നാകും. സംശയം ജനിപ്പിക്കുന്ന വാർത്തകൾ നൽകി കേരളത്തെ ഗുജറാത്തോ യുപിയോ ആക്കരുത് എന്നാണ് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.